പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റായ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എങ്ങനെയാണ് എം എസ് എക്സൽ വഴി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ തിയറി നിങ്ങൾക്കറിയാം. നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ യൂസ് ചെയ്ത് ഏത് ഡിസ്ട്രിബ്യൂഷനാണോ ഫിറ്റ് ചെയ്യേണ്ടത് ആ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക, അതായത് ആ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തന്നിരിക്കുന്ന ഫ്രീക്വൻസി അഥവാ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ എത്രമാത്രം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന് പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന് എത്രമാത്രം അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ നമ്മൾ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒ ഐ എന്ന് വിളിക്കും. ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്ത തിയറട്ടിക്കൽ ഫ്രീക്വൻസിയെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇ ഐ എന്ന് വിളിക്കും. അപ്പോൾ തിയറട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഇതാണ്, സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n ഒ ഐ മൈനസ് ഇ ഐ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഐ. ഈ ഫോർമുല യൂസ് ചെയ്ത് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്കൊരു കൈ സ്ക്വയർ ടേബിൾഡ് വാല്യൂ വേണം, കൈ സ്ക്വയർ ആൽഫ വേണം. ആ കൈ സ്ക്വയർ ആൽഫ നമ്മൾ കൈ ഇൻവേഴ്സ് എന്ന എക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കൈ ഇൻവേഴ്സ്. അപ്പോൾ അവിടെ സിഗ്നിഫിക്കൻസ് ലെവലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ചോദിക്കും. സിഗ്നിഫിക്കൻസ് ലെവൽ ഇവിടെ കൊടുക്കേണ്ടത് 1 - ആൽഫ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 1 - 1 വാല്യൂ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കൈ സ്ക്വയറും കൈ സ്ക്വയർ ആൽഫയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൺ ഇതാണ്, കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കൈ സ്ക്വയർ ടേബിൾഡ് വാല്യൂ ആയ കൈ സ്ക്വയർ ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലാണ് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതല്ലെങ്കിൽ എക്സലിൽ നമുക്ക് ഇതേ പ്രോസസ്സ് വേറൊരു രീതിയിൽ ചെയ്യാം. നമ്മൾ പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെ മേൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. പി വാല്യൂ എക്സൽ ഫംഗ്ഷനിൽ കിട്ടുന്നത് കൈ ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. കൈ ഡിസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ കൊടുക്കണം, കൈ സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കണം. ഈ കൈ സ്ക്വയറിൻ്റെ വാല്യൂ, അതിനെ ഞാൻ കെ എന്ന് വിളിച്ചാൽ ആ കെ വാല്യൂ കൊടുക്കുക, കൂടാതെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പി വാല്യൂ ആണ്. പി വാല്യൂ യൂസ് ചെയ്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ കൺക്ലൂഷൻ എഴുതുന്നത് നിങ്ങൾക്കറിയാം. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് പി വാല്യൂ വരുന്നതെങ്കിൽ, ആൽഫയേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എക്സലിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എ ഡൈ വാസ് ത്രോൺ 60 times ആൻഡ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വാസ് ഒബ്സർവ്ഡ്, ക്യാൻ യു റിഗാർഡ് ദ ഡൈ ആസ് ആൻ അൺബയസ്ഡ് വൺ. അപ്പോൾ ഒരു ഡൈ 60 times ത്രോ ചെയ്തപ്പോൾ കിട്ടിയ ഫ്രീക്വൻസിയാണിത്. 1 എന്ന ഫേസ് 15 times കിട്ടി, 2 എന്ന ഫേസ് 5 times കിട്ടി, 3 എന്ന ഫേസ് 5 times കിട്ടി, അങ്ങനെയാണ്. ആകെ 60 times ത്രോ ചെയ്തു, അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ ടോട്ടൽ 60 ആയിരിക്കും. നമുക്കറിയേണ്ടത് ഡൈ അൺബയാസ്ഡ് ആണോ എന്നാണ്, അല്ലെങ്കിൽ അൺബയാസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡൈ അൺബയാസ്ഡ് ആണെങ്കിൽ ആകെ 60 തവണ ടോസ് ചെയ്താൽ, അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഫേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ടും ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് 6 ആയതുകൊണ്ടും പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഫേസ് 1/6 ആയിരിക്കും. അതായത് 60 തവണ നമ്മൾ ഡൈ ത്രോ ചെയ്താൽ 10 തവണ വീതമായിരിക്കും ഓരോ ഫേസും കിട്ടുക. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡൈ അൺബയാസ്ഡ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും ഫ്രീക്വൻസി വരിക. 1 10 തവണ കിട്ടും, 2 10 തവണ കിട്ടും, 3 10 തവണ കിട്ടും, അങ്ങനെ ഈച്ച് ഫേസ് 10 തവണയാണ് കിട്ടുക. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് തിയറട്ടിക്കൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു, എല്ലാം 10. അപ്പോൾ തന്നിരിക്കുന്ന ഫ്രീക്വൻസി നമ്മുടെ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒ ഐ എന്നുള്ളത് 15, 5, 5, 7, 11, 17 ഇതാണ് തന്നിരിക്കുന്ന ഫ്രീക്വൻസി, അതിനെ നമ്മൾ ഒ ഐ എന്ന് വിളിക്കും. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ പി എം എഫ് യൂസ് ചെയ്തൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട, ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോന്നും 10 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തിയറട്ടിക്കൽ ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. പിന്നീട് ഒന്നുകിൽ കൈ സ്ക്വയർ ആൽഫ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പി വാല്യൂ കണ്ടുപിടിച്ച് കമ്പയർ ചെയ്യാം. എന്തായാലും നമുക്ക് എക്സലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യാം. നമ്മൾ എക്സലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും. അപ്പം നമുക്ക് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണമെങ്കിൽ ഒ ഐ മൈനസ് ഇ ഐ ദറ്റ് ഹോൾ സ്ക്വയർ ബൈ ഇ ഐയുടെ വാല്യൂ വേണം. അപ്പം നമ്മൾ അത് ഇവിടെ ഒരെണ്ണം കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് ഒ ഐ മൈനസ് കറസ്പോണ്ടിങ് ഇ ഐ ഡിവൈഡഡ് ബൈ ഇ ഐ വാല്യൂ. നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ കോളത്തിലും ഒ ഐ മൈനസ് ഇ ഐ ദറ്റ് ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. ഓട്ടോ സം യൂസ് ചെയ്താൽ അതിൻ്റെ സമ്മും കിട്ടും. അപ്പോൾ നമ്മുടെ കൈ സ്ക്വയർ വാല്യൂ ആണ് 13.6 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൈ സ്ക്വയർ ആൽഫ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം, പി വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ കൈ സ്ക്വയർ ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ കൈ സ്ക്വയർ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ കൈ ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കൈ ഇൻവേഴ്സ് പ്രോബബിലിറ്റി കൊടുക്കേണ്ടത് 1 മൈനസ് ആൽഫയാണ്. ആൽഫ 0.05 ആണ്, 1 മൈനസ് ആൽഫ 0.95. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n മൈനസ് 1 ആണ്. That is 5. അപ്പൊ കൈ സ്ക്വയർ ആൽഫ 1.15 കിട്ടി. അപ്പൊ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫയാണെങ്കിലാണ് എച്ച് നോട്ട് റിജക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കൈ സ്ക്വയർ 13.6 ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫയാണ്, 1.15. അതായത് എച്ച് നോട്ട് റിജക്ട് ചെയ്യണം. ഇവിടെ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ ആയിരുന്നു, അതുകൊണ്ട് എച്ച് നോട്ട് ഈസ് ടു ബി റിജക്റ്റഡ്. എച്ച് നോട്ട് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് നമ്മൾ എന്താണ് എടുത്തത്, ഡൈ അൺബയാസ്ഡ് ആണ് എന്നാണ്. അപ്പൊ അത് റിജക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഡൈ ഒരു അൺബയാസ്ഡ് ഡൈ അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ പി വാല്യൂ യൂസ് ചെയ്തുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പി വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന കൈഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ ആണ് കൈഡിസ്റ്റ്. അപ്പോൾ എക്സ് വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ കൈ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 തന്നെ. അപ്പോൾ നമുക്ക് പി വാല്യൂ 0.02 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ എച്ച് നോട്ട് റിജക്ട് ചെയ്യേണ്ടത് പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിലാണ്. നമ്മുടെ പി 0.02 ആണ്, ആൽഫ 0.05 ആണ്. അപ്പോൾ പി ആൽഫയേക്കാൾ വലുതല്ല, പി നോട്ട് ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. അതുകൊണ്ട് നമുക്ക് എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഥവാ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ പി വാല്യൂ യൂസ് ചെയ്തുള്ള കൺക്ലൂഷനിലും നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുകയാണ്. ഗുഡ്നെസ് ഓഫ് ഇറ്റിലെ എച്ച് നോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൈ അൺബയാസ്ഡ് 1 ആണ് എന്നുള്ളതായിരുന്നു. അത് റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഡൈ അൺബയാസ്ഡ് 1 അല്ല എന്നാണ് ഡിസിഷൻ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ തന്നെ, അല്ലെങ്കിൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ എന്നുള്ള ടെസ്റ്റ്. അതായത് എച്ച് നോട്ട് ഇങ്ങനെയാണ് വരുന്നത്, സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ നോട്ട്. എച്ച് 1 3 തരത്തിൽ വരും, സിഗ്മ നോട്ട് ഈക്വൽ ടു സിഗ്മ നോട്ട്,
sigma greater than sigma naught, sigma less than sigma naught. ഈ മൂന്ന് രീതിയിലും ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സിഗ്മ നോട്ട് ഈക്വൽ ടു സിഗ്മ നോട്ട് ആണ് എച്ച് വൺ എങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് ഒന്നുകിൽ കൈ സ്ക്വയർ ലെസ് ദാൻ കൈ സ്ക്വയർ ആൽഫ ബൈ ടു, അല്ലെങ്കിൽ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ ബൈ ടു. ഈ രണ്ട് കേസിൽ ഏത് വന്നാലും എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാം. സിഗ്മ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് ആണ് എച്ച് വൺ എങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ. മൂന്നാമത്തെ കേസാണെങ്കിൽ എച്ച് വൺ സിഗ്മ ലെസ് ദാൻ സിഗ്മ നോട്ട് ആണെങ്കിൽ കൈ സ്ക്വയർ ലെസ് ദാൻ കൈ സ്ക്വയർ ആൽഫ എന്നുള്ളതാണ് ക്രിട്ടിക്കൽ റീജിയൻ. ഈ കേസിൽ സിഗ്മ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ടിൽ കൈ സ്ക്വയർ ആൽഫയല്ല, കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഓരോ കൈ സ്ക്വയറും കൈ സ്ക്വയർ ആൽഫ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൈ സ്ക്വയർ വാല്യൂ നമ്മളുടെ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്നിനും ഒരേ രീതിയിലാണ്, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ ആണ്. അതൊരു കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആണ് വിത്ത് എൻ മൈനസ് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി കൈ സ്ക്വയർ ആൽഫ ബൈ ടു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് സിഗ്മ നോട്ട് ഈക്വൽ ടു സിഗ്മ നോട്ടിന്റെ കേസിൽ കൈ സ്ക്വയർ ആൽഫ ബൈ ടു കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് കൈ ഇൻവേഴ്സ് ആൽഫ ബൈ ടു കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണ് കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ ബൈ ടു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ കൈ ഇൻവേഴ്സ് വൺ മൈനസ് ആൽഫ ബൈ ടു കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കൈ സ്ക്വയർ ആൽഫ ആണെങ്കിൽ കൈ ഇൻവേഴ്സ് ആൽഫ കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ ആണെങ്കിൽ കൈ ഇൻവേഴ്സ് വൺ മൈനസ് ആൽഫ കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ നാല് രീതിയിലാണ് ടേബിൾഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കൈ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിലും. എന്നിട്ട് പഴയതുപോലെ അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ റീജിയൻ പറഞ്ഞിരിക്കുന്നത് പോലെ കമ്പാരിസൺ ചെയ്യുക, ഡിസിഷൻ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിൾ ഓഫ് സൈസ് 15 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വാസ് ഫൗണ്ട് ടു ബി 7. Examine whether the hypothesis that the standard deviation is more than 7.6 is acceptable. അപ്പോൾ ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്തു, സാമ്പിളിൻ്റെ സൈസ് 15 ആയിരുന്നു. ആ 15 സൈസുള്ള സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7 ആയിരുന്നു. നമുക്കറിയേണ്ടത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7 ആണ്, അതാണ് നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7.6 ആണോ അതിൽ കൂടുതലാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ എച്ച് നോട്ട് സിഗ്മ ഇസ് ഈക്വൽ ടു 7.6 അഗെയിൻസ്റ്റ് എച്ച് വൺ സിഗ്മ ഗ്രേറ്റർ ദാൻ 7.6. അപ്പോൾ എച്ച് നോട്ടും എച്ച് വണ്ണും നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമുക്കറിയാം, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. സിഗ്മ നോട്ട് എന്ന് പറയുന്നത് 7.6 ആണ്. അപ്പോൾ എന്നും എസ്സും ഒക്കെ വാല്യൂ ഉണ്ട്, കൈ സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് സിഗ്മ ഗ്രേറ്റർ ദാൻ 7.6 ആണോ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ ആണ്. അപ്പം കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൈ ഇൻവേഴ്സ് വൺ മൈനസ് ആൽഫ കോമ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഇവിടെ 15 ആയതുകൊണ്ട് 14 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ രണ്ട് രീതിയിലും കൈ സ്ക്വയറും കൈ സ്ക്വയർ വൺ മൈനസ് ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് കമ്പയർ ചെയ്യുന്നു. നമുക്ക് എക്സലിലേക്ക് പോകാം. അപ്പോൾ എന്നും എസ്സും സിഗ്മ നോട്ടും നമുക്കുണ്ട്. അപ്പോൾ കൈ സ്ക്വയറിൻ്റെ വാല്യൂ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ എന്നുള്ളതാണ് കൈ സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പോൾ എൻ ഇൻറ്റു എസ് സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. നമുക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ 735 എന്നാണ് കിട്ടുന്നത്. അതുപോലെ കൈ സ്ക്വയർ ആൽഫയും വേണം. കൈ സ്ക്വയർ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൈ ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. കൈ ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഇവിടെ 1 - ആൽഫ ആണ് കൊടുക്കേണ്ടത്, അതായത് 0.95. 5% ലെവലാണ്, അതുകൊണ്ട് 0.95. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14.
6.75 ആണ്. അതായത് നമ്മുടെ കൈ സ്ക്വയർ വാല്യൂ കൈ സ്ക്വയർ ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മുടെ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യണം. നമ്മുടെ എച്ച് നോട്ട് ഓക്കെ, നമ്മുടെ എച്ച് നോട്ട് സിഗ്മ 7.6 ആണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എച്ച് വണ്ണിലേക്കാണ് അത് കൂടുതൽ എവിഡൻസ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. കൺക്ലൂഷൻ ഇങ്ങനെ എഴുതണം, ഹിയർ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ, സോ എച്ച് നോട്ട് ഈസ് ടു ബി റിജക്റ്റഡ്. ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ is greater than 7.6. ഇനി നമുക്ക് ഈ സെക്ഷനിൽ, അതായത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുള്ള ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ആണ്. ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസിനും ടെസ്റ്റ് ഫോർ ഹോമോജീനിറ്റിക്കും സെയിം പ്രൊസീജിയർ ആണ്. അപ്പോൾ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസിന് നമ്മൾ ചെയ്യുന്നത്, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു ഫാക്ടറിൻ്റെ മൂന്ന് ലെവലുണ്ട്, എ ബി സി. മറ്റൊരു ഫാക്ടറിൻ്റെ മൂന്ന് ലെവലുണ്ട്, എക്സ് വൈ ഇസഡ്. ഈ എ എക്സ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ എണ്ണമുണ്ട്, ബി എക്സ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ എണ്ണമുണ്ട്, സി എക്സ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ എണ്ണമുണ്ട്. അങ്ങനെ ഓരോ പെയർ ഓഫ് കാറ്റഗറിയിലും വരുന്ന ആളുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയാണ്, ഒ ഐ. അപ്പോൾ കറസ്പോണ്ടിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. എക്സിൻ്റെ റോ സം കണ്ടുപിടിക്കും, വൈയുടെയും റോ വൈസ് സം കണ്ടുപിടിക്കുന്നു, സെഡിൻ്റെയും റോ വൈസ് സം കണ്ടുപിടിക്കുന്നു. അതുപോലെ എയുടെ കോളം വൈസ് സം കണ്ടുപിടിക്കുന്നു, ബിയുടെയും സിയുടെയും കോളം വൈസ് സം കണ്ടുപിടിക്കും, ഗ്രാൻഡ് ടോട്ടലും കണ്ടുപിടിക്കും, അതിനെ ജി എന്ന് പറയും. അപ്പോൾ എക്സ് എ അല്ലെങ്കിൽ എ എക്സ് എന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സേർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ആ ഫ്രീക്വൻസി ഇവിടെ എഴുതും. അതുപോലെ ബി എക്സിൻ്റെ കറസ്പോണ്ടിങ്ലി എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയും ബിയുടെ കോളം ടോട്ടൽ, അതിന് ഞാൻ ബി സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇൻറ്റു എക്സിൻ്റെ റോ ടോട്ടൽ, അതിനെ എക്സ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയും കിട്ടും. ഇങ്ങനെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി മൊത്തം കണ്ടുപിടിച്ചു കഴിഞ്ഞ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മുടെ ഗുഡ്നസ് ഓഫ് ഇറ്റിൽ ചെയ്യുന്നത് പോലെ സമ്മേഷൻ ഒ ഐ മൈനസ് ഇ ഐ ദറ്റ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഐ, ഇത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ പി വാല്യൂ യൂസ് ചെയ്തുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. പി വാല്യൂന്ന് നമ്മൾ പഴയതുപോലെ കൈ ഡിസ്റ്റ് എന്ന സോറി കൈ ടെസ്റ്റ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കൈ ടെസ്റ്റ് ആക്ച്വൽ റേഞ്ച് കൊടുക്കുന്നു, അതായത് ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയുടെ റേഞ്ച് കൊടുക്കുന്നു, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ റേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ പി വാല്യൂ കിട്ടുന്നു. പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, സോറി പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ്. ഒരു ഡേറ്റ ഞാൻ എക്സലിലേക്ക് നേരിട്ട് എൻ്റർ ചെയ്തതാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അതായത് എ ബി സി ഡി എന്ന് പറയുന്ന നാല് സിറ്റീസാണ്. ആ സിറ്റീസിൽ മാരീഡ് ആയിട്ടുള്ളവരും സിംഗിൾ ആയിട്ടുള്ളവരുമായിട്ടുള്ളവരുടെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ സിറ്റികളും മാരി ചെയ്യാനുള്ള ടെൻഡൻസിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സം കണ്ടുപിടിക്കുന്നു, കോളം വൈസും റോ വൈസും സം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ കോളം വൈസ് ആൻഡ് റോ വൈസ് സം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. അതായത്
എ എന്ന സിറ്റിയിൽ മാരീഡ് ആയിട്ടുള്ളവരുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അവിടെ വരേണ്ട നമ്പർ ഇതാണ് 600 സ്റ്റാർ 169 ഡിവൈഡഡ് ബൈ 780 ആണ്. പക്ഷെ 780 എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഡ്രാഗ് ചെയ്താൽ ഡ്രാഗ് ചെയ്താൽ ഇവിടെ ആൻസർ കിട്ടത്തില്ല. കറസ്പോണ്ടിംഗ്ലി എക്സൽ വേറെ സെല്ലാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം നമുക്ക് യൂഷ്വൽ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ യൂഷ്വൽ രീതിയിൽ ഞാൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒ ഐയും യൂസ് ചെയ്ത് കൈ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കൈ സ്ക്വയർ ആൽഫ സോറി കൈ സ്ക്വയർ ടേബിൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഒ ഐ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെയും വാല്യൂസ് ഒന്ന് ലിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒ ഐ മൈനസ് ഇ ഐ. ഒ ഐ മൈനസ് കറസ്പോണ്ടിങ് ഇ ഐ. അടുത്തത് വേണ്ടത് ഒ ഐ മൈനസ് ഇ ഐയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഐ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ സമ്മും വേണം. അപ്പം അതിൻ്റെ സമ്മാണ് നമ്മുടെ കൈ സ്ക്വയർ വാല്യൂ. സമ്മിന് സം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഏത് നമ്പേഴ്സ് ആണോ സം ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ 5.8 എന്ന് കിട്ടി. ഇനി നമുക്ക് പി വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൈ ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കൈ ടെസ്റ്റിൽ ആക്ച്വൽ റേഞ്ചും എക്സ്പെക്റ്റഡ് റേഞ്ചും ചോദിക്കുന്നുണ്ട്. ആക്ച്വൽ റേഞ്ചാണ് നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, കോമ എക്സ്പെക്റ്റഡ് റേഞ്ചാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. പി വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പി വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മുടെ പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഈ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൈ സ്ക്വയർ ആൽഫ വെച്ചിട്ടുള്ള കമ്പാരിസന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കൈ സ്ക്വയർ ആൽഫ വാല്യൂ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ ആണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ പി വാല്യൂ കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് എളുപ്പം പി വാല്യൂ വെച്ചുള്ള കമ്പാരിസൺ ആണ്. പി വാല്യൂ വെച്ചുള്ള കമ്പാരിസണിന് എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പി വാല്യൂ 0.56 ആണ്, ആൽഫ 0.05 ആണ്, പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണ്, അതുകൊണ്ട് നമുക്ക് എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യണം. എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രീസും മാരി ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു എച്ച് നോട്ട്. അത് നമ്മൾ ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് ഈ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും എച്ച് നോട്ടും എച്ച് വണ്ണും മെൻഷൻ ചെയ്യുക. പിന്നീട് പി വാല്യൂ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ക്രിട്ടിക്കൽ റീജിയൺ എന്താണെന്ന് എഴുതുക. പി ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. ഇവിടെ ഇവിടെ എന്താണ് അവസ്ഥ? പി ഗ്രേറ്റർ ദാൻ പി ആൽഫയാണോ പി ലെസ് ദാൻ പി ആൽഫയാണോ, അതെന്ത് തന്നെ ആയാലും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുകയാണോ അക്സെപ്റ്റ് ചെയ്യുകയാണോ? അത്രയും എഴുതിയാൽ മാത്രമേ ഈ ആൻസർ കംപ്ലീറ്റ് ആകത്തുള്ളൂ.